ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക് ടു ദ സ്ട്രീം. സി ഫോർട്ടി സിക്സിൻ്റെ നാം ഒന്ന് കുഴഞ്ഞു, സോറി. C46 സ്പെഷ്യൽ പൂജ സ്പെഷ്യൽ റൂമാണ്. ബൂട്ട് ക്യാമ്പ് ഓൺലി ഗൈസ്, ബൂട്ട് ക്യാമ്പ് ഓൺലി. ബൂട്ട് ക്യാമ്പിൽ മാത്രമേ ഇറങ്ങാവൂ. ബൂട്ട് ക്യാമ്പിൽ വെച്ച് അടിച്ച് തീർക്കുക. വേറെ പുറത്തേക്ക് പോയ ടീംസിനൊക്കെ നമ്മൾ ഡിസ്ക്വാളിഫൈഡ് ആയിട്ട് കണക്കിലെടുക്കുന്നതായിരിക്കും. ബൂട്ട് ക്യാമ്പ് ഓൺലി, ഞാൻ വീണ്ടും വീണ്ടും പറയാം, ബൂട്ട് ക്യാമ്പ് ഓൺലി. അപ്പോൾ നമുക്ക് സ്ലോട്ട്സ് റിസർവ് ചെയ്തതിലേക്ക് പ്ലെയേഴ്സ് ഒക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു. കളിക്കുന്ന പ്ലെയേഴ്സിൻ്റെ ശ്രദ്ധയ്ക്ക് വീണ്ടും വീണ്ടും പറയുകയാണ്, വീണ്ടും വീണ്ടും പറയാണ്, ബൂട്ട് ക്യാമ്പിൽ മാത്രമാണ് കളി. ഒരു ഡുവോ ആണ് ഇത്, സാനോക്ക് ബൂട്ട് ക്യാമ്പ്. ദയവേതാരും ബൂട്ട് ക്യാമ്പിൻ്റെ പുറത്തോട്ട് ഇറങ്ങരുത്. ലാൻഡ് ചെയ്യേണ്ടത് ബൂട്ട് ക്യാമ്പിലാണ്. എനിക്കറിയാം ഇത്രയും ടീംസിന് കുറച്ച് ടഫായിരിക്കും മാച്ച്, പക്ഷേ അതിലല്ലേ ഒരു ത്രില്ലുള്ളത്. അതാണ് നമ്മുടെ പൂജ ഹോളിഡേ സ്പെഷ്യലായിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ബൂട്ട് ക്യാമ്പിൽ മാത്രം ഇറങ്ങുക. ലാൻഡ് ഓൺലി ഓൺ ബൂട്ട് ക്യാമ്പ്, അതർ ദാൻ യു വിൽ ബി കൺസിഡേർഡ് ആസ് ഡിസ്ക്വാളിഫൈഡ്. ഓക്കെ, ബൂട്ട് ക്യാമ്പിൽ മാത്രം ഇറങ്ങുക. ഷാർപ്പ് 7:45 വി വിൽ സ്റ്റാർട്ട് ദി ഗെയിം. നല്ല ടഫ് കോമ്പറ്റീഷനാണ് ഗൈസ് നടക്കാൻ പോണത്. ടഫ് എന്ന് പറഞ്ഞാൽ ടഫ്, കാരണം 50 slots ഓൾറെഡി 47 players ജോയിൻ്റ് ആയി കഴിഞ്ഞു. ഡുവോ ആണ്, സോ നമുക്ക് 50 slots അവൈലബിൾ ആണ്. അതിൽ 48, ഓക്കെ, ദ നമ്പേഴ്സ് ആർ ഗോയിങ് അപ്വേർഡ് ഗൈസ്. ഓക്കെ, 49 ആയി, 50 എത്തുമോ? അടിക്കുമോ? അടിക്കാതെ ഇവിടെ പോകാൻ, C46 റൂമല്ലേ, അടിക്കാതിരിക്കുമോ? ഇപ്പോൾ ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും ഗായസ്, ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും. ബൂട്ട് ക്യാമ്പിനകത്ത് ഇത്രയും ടീമുകൾ ഒരുമിച്ച് കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50-50 chances ആണ് നിങ്ങൾക്കുള്ളത്. 50-50 ഗണ്ണ് കിട്ടണം. നിങ്ങൾ ലാൻഡ് ചെയ്യുന്ന പൊസിഷനിൽ ഗണ്ണ് ഉണ്ടാവണം. ഗണ്ണും പ്ലസ് 50 എന്ന് പറയുന്നത് ലക്ക്. എനിമിയുടെ കയ്യിലും ഗണ്ണൊക്കെ ഉണ്ടെങ്കിൽ കാര്യത്തിനൊരു തീരുമാനമാവും. കുറച്ച് ടഫാണ് കോമ്പറ്റീഷൻ, അറിയാം. അതുകൊണ്ടാണ് നമ്മൾ സ്ക്വാഡിന് ഡുവോ എന്നാക്കിയിരിക്കുന്നത്. സ്ക്വാഡാണെങ്കിൽ ഇത്രയും ടീംസിന് ഒരുമിച്ച് അവിടെ ഇറങ്ങാൻ പറ്റില്ല. ഇതുപോകുമ്പോൾ പിന്നെയും നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഒക്കെ എടുക്കാനായിട്ട് പറ്റും. സോ ഓൾ ദ ബെസ്റ്റ് ടീംസ്, ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും കയറിയിട്ടുണ്ട്. KC46 മീശ, മീശ സ്പെക്ടേറ്റിലേക്ക് വരുന്നില്ലേ ബ്രോ? നീ അവിടെ അല്ല, അതിലല്ല സാറേ, ഇതിൽ
സമയമായിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്, സമയമായിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, ബൂട്ട് ക്യാമ്പ് ഓൺലി. ഇതൊരു ബൂട്ട് ക്യാമ്പ് ചലഞ്ചാണ്. ബൂട്ട് ക്യാമ്പിൽ മാത്രമേ ഇറങ്ങാൻ പാടുള്ളൂ. ബൂട്ട് ക്യാമ്പിൽ അല്ലാതെ ഇറങ്ങുന്ന എല്ലാ ടീംസിനെയും നമ്മൾ ഡിസ്ക്വാളിഫൈഡ് ആയിട്ട് കണക്കാക്കുന്നതായിരിക്കും. പ്ലസ് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബൂട്ട് ക്യാമ്പിനകത്തുള്ള ടീംസിനെ മാത്രമായിരിക്കും സ്പെക്റ്റേറ്റ് ചെയ്യുക. അവരെ മാത്രമായിരിക്കും നമ്മളിവിടെ വ്യൂ ചെയ്യുന്നത് ലൈവ് സ്ട്രീമിൽ. ബൂട്ട് ക്യാമ്പിലെ അടി കഴിഞ്ഞാൽ ഒരു വിന്നറിനെ നമ്മൾ അതിനകത്തുനിന്ന് നമ്മൾ ചൂസ് ചെയ്യും. അവിടെ വെച്ച് തന്നെ ലൈവ് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യും. ലൈവിൻ്റെ എൻഡ് എന്ന് പറയുന്നത് ബൂട്ട് ക്യാമ്പിൽ ആരാണോ ലാസ്റ്റ് അടിച്ച് ഫസ്റ്റ് അടിച്ച് നിൽക്കുന്നത് ആ ടീമിനെ സ്പെക് ചെയ്യുന്നതോടെ ലൈവ് സ്ട്രീം അവസാനിക്കും. സോ നിങ്ങൾ ബൂട്ട് ക്യാമ്പിൽ തന്നെ ഇറങ്ങുക, ഓക്കെ? ബൂട്ട് ക്യാമ്പിൽ തന്നെ ഇറങ്ങുക എങ്കിൽ മാത്രമാണ് ലൈവ് സ്ട്രീമിൽ കാണുള്ളൂ. ഒന്ന് മാത്രമല്ല, നമ്മൾ ബൂട്ട് ക്യാമ്പിൽ നിന്ന് കളിച്ച് ജയിക്കുന്നവരെയാണ് വിന്നേഴ്സായിട്ട്, അതർ ദാൻ ചിക്കൻ ഡിന്നർ. നമ്മളിതിൽ ചിക്കൻ ഡിന്നർ നോക്കുന്നില്ല, ഓക്കെ ഗൈസ്? ചിക്കൻ ചിക്കൻ അടിക്കണം ചിക്കൻ അടിക്കണം എന്നുള്ള ഉദ്ദേശത്തിലല്ല നിങ്ങളോട് വരേണ്ടത്. ബൂട്ട് ക്യാമ്പ് പിടിച്ചടക്കണം എന്നുള്ള ലക്ഷ്യത്തിലാണ് നിങ്ങളോട് വരേണ്ടത്. ബൂട്ട് ക്യാമ്പ് നമ്മുടെ കയ്യിലിരിക്കണം, ഫുൾ വൈപ്പ് ചെയ്യണം എന്ന ലക്ഷ്യത്തിൽ വേണം നിങ്ങൾ ഈ മാച്ച് കളിക്കാനായിട്ട്, ഓക്കെ? ഫോർ മിനിറ്റ്സ് ലെഫ്റ്റ് ഗായ്സ്, 4:04 മാത്രം. കൃത്യം ഷാർപ്പ് 7:45 മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. വി ഗോട്ട് 81 പ്ലെയേഴ്സ്. ഇതൊക്കെ ബൂട്ട് ക്യാമ്പിലേക്കുള്ളതാണ്. നൈസ്. ഇന്നവിടെ യുദ്ധമായിരിക്കും. യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊന്നര യുദ്ധം. സോ ഗായ്സ്, ഇൻസ്ട്രക്ഷൻസ് വീണ്ടും വീണ്ടും പറയുകയാണ്, ബൂട്ട് ക്യാമ്പിൽ മാത്രം ഇറങ്ങുക. അതർ ദാൻ ബൂട്ട് ക്യാമ്പ് വേറെ എവിടെയെങ്കിലും ഇറങ്ങി കഴിഞ്ഞാൽ അവർ ഡിസ്ക്വാളിഫൈഡ് ആയിരിക്കും. അവരെ നമ്മൾ പിന്നെ മാച്ചിൽ നോക്കുക പോലുമില്ല. ലൈവ് സ്ട്രീം കാണിക്കുക. ബൂട്ട് ക്യാമ്പിലെ അടികൾ മാത്രമായിരിക്കും, ബൂട്ട് ക്യാമ്പിലുള്ളവരെ മാത്രമായിരിക്കും നമ്മൾ സ്പെക്ക് ചെയ്യുക. ബൂട്ട് ക്യാമ്പിലെ അടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ലാസ്റ്റ് സ്റ്റാൻഡ് ചെയ്യുന്ന ടീമിനെ നമ്മൾ വിന്നറായിട്ട് അനൗൺസ് ചെയ്യുകയും ചെയ്യും. സോ ഡോണ്ട് ഗോ ഫോർ എ ചിക്കൻ ഡിന്നർ, കാരണം ഇതിൽ ചിക്കൻ ഡിന്നറിന് ഒരു പ്രസക്തിയില്ല. ബൂട്ട് ക്യാമ്പ് പിടിച്ചെടുക്കുക എന്നുള്ളത് മാത്രമാണ് ഈ കളിയുടെ ലക്ഷ്യം, ഈ ഒരു ഇവൻറ്റിൻ്റെ ലക്ഷ്യം. സോ ബൂട്ട് ക്യാമ്പിൽ നിന്ന് കഴിഞ്ഞാൽ അവിടെ നിന്നിട്ട് ബൂട്ട് ക്യാമ്പ് പിടിച്ചെടുക്കുക. നിങ്ങൾ എല്ലാവരും അടിച്ചിട്ടിട്ട് ഇഫ് യു ഗോട്ട് വാട്ട് ഇറ്റ് ടേക്സ്, ഈസിയാണത്. നിങ്ങൾ നിങ്ങളുടെ സ്ക്വാഡായിട്ട് നല്ലൊരു കോർഡിനേഷനിൽ കളിക്കുക. ബൂട്ട് ക്യാമ്പിലെ അടി കഴിഞ്ഞിട്ട് വിന്നറിനെ നമ്മൾ അവിടെ നിന്ന് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് സ്റ്റാൻഡിങ് ടീമിനെ നമ്മൾ വിന്നറായിട്ട് ചൂസ് ചെയ്യും. അത് കഴിഞ്ഞാൽ ലൈവ് സ്ട്രീമും അപ്പം തന്നെ നമ്മൾ കട്ട് ചെയ്യുന്നതായിരിക്കും. ബാക്കിയുള്ള ടീംസിന് നോക്കില്ല. സോ ആര് ചിക്കൻ അടിച്ചു, ചിക്കൻ ആരടിച്ചില്ല എന്നുള്ളത് ഇവിടെ ഡസൻറ്റ് മാറ്റർ. അത് നമ്മളിവിടെ കാണിക്കുക തന്നെയല്ല. അപ്പോൾ ബൂട്ട് ക്യാമ്പിനകത്ത് മാത്രമായിരിക്കും ഇവിടെ ഫൈറ്റ് നമ്മൾ ലൈവ് സ്ട്രീമിൽ കാണിക്കുക, നമ്മൾ സ്പെക് ചെയ്യുക. സോ ഓൾ ദി ബെസ്റ്റ് ടീംസ് ബൂട്ട് ക്യാമ്പിൽ തന്നെ ഇറങ്ങുക, ഓക്കെ? ആൻ മരിയ ബിജോ, അലൻ ബിജോ ബ്രോ, ഹായ്, സുഖം തന്നെയല്ലേ? ഹായ് ബ്രോ, വെൽക്കം ടു ദി സ്ട്രീം മാൻ. ഓക്കെ, സ്ട്രീം കാണുന്നവർ ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ് ചെയ്യുക ഗായ്സ്, ഓക്കെ? കാരണം നമുക്ക് കിട്ടിലൻ ടൂർണമെൻറ്റ്സും ഇതുപോലത്തെ ചാമ്പ്യൻഷിപ്പ് മാച്ചസ് കുറേ വെറൈറ്റി സംഭവങ്ങളൊക്കെ നമ്മൾ C46 കൊണ്ടുവരുന്നുണ്ട് പബ്ജിയിൽ.
അപ്പോൾ നിങ്ങളുടെയൊക്കെ പാർട്ടിസിപ്പേഷൻ അതിനെല്ലാത്തിനും ഉണ്ടാവണം. സോ നിങ്ങളെല്ലാവരും വരിക, നമുക്ക് പൊളിക്കണം, തകർക്കണം. മാച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുണ്ട്. 2 മിനിറ്റ്സ് ലെഫ്റ്റ് ഗായ്സ്, 2 മിനിറ്റ്സ്. ജിയാസ് അസീസ് എനിക്കും വേണം വെൽക്കം. മുത്തേ നിനക്കൊക്കെ വെൽക്കം തന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ആർക്ക് വെൽക്കം കൊടുക്കും? വെൽക്കം ഒന്നുമില്ല, ഇതൊക്കെ ചോദിക്കണം. ഇങ്ങോട്ടേക്ക് കയറിങ്ങി പോകുന്നൂടെ. ജിയോ എറ്റി ഗോട്ട് ബ്രോ. ഇത് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്രോ? 7:45 സ്റ്റാർട്ട് ചെയ്യും മാച്ച്. 7:45 സ്റ്റാർട്ട് ചെയ്യും. ബൂട്ട് ക്യാമ്പ് ചലഞ്ചാണ്, ഓൺലി ബൂട്ട് ക്യാമ്പ്, വേറെ എവിടെ ഇറങ്ങാൻ പാടില്ല. ഫുൾ ബൂട്ട് ക്യാമ്പ്. അത് നമുക്ക് നോക്കി, 92 പ്ലെയേഴ്സ് ഗൈസ്, 92 ഔട്ട് ഓഫ് 100, 92 പ്ലെയേഴ്സും ബൂട്ട് ക്യാമ്പിൽ ഇറങ്ങി കഴിഞ്ഞാൽ എനിക്ക് സ്പെക് ചെയ്യാൻ പോലും ചിലപ്പോൾ മര്യാദക്ക് പറ്റിയെന്ന് വരില്ല. അപ്പോൾ അത് ആൾക്കാർ ക്ഷമിക്കണം. കൂടുതൽ ഡ്രോൺ ഷോട്ട്സ് ആയിരിക്കും ഞാൻ യൂസ് ചെയ്യുക, കാരണം ആ ഒരു ഏരിയയിൽ എല്ലാം കവർ ചെയ്യണമെങ്കിൽ വേറെ ഒരു വഴിയില്ല. ജിയാസ ജിയാസ സീസ് ഐ ഡി പാസ്വേഡ് ഒന്നുകൂടെ പറയാം. ഐ ഡി പാസ്വേഡ് നമ്മുടെ കമാൻഡ് 4-6 ഗ്രൂപ്പിലുണ്ടാ. ഇതിനിടയ്ക്ക് ഇപ്പോൾ അവിടെ പോയിട്ട് അത് എനിക്ക് എടുക്കാൻ ലേശം പ്രയാസമാണ്. ഗ്രൂപ്പിലുണ്ട്. ലൈവ് കാണുന്നുണ്ടെങ്കിൽ C46 മക്കളെ ഒന്ന് സംഭവം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്ക്. ദർശൻ നായർ, ടീം ഇൻ്റർസ്റ്റെല്ലാർസ്, എല്ലാവരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. അടിപൊളിയല്ലേ? 95. നമ്മുടെ റൂം മാച്ചസിൽ നമ്മൾ 100 out of 100 ടിൽ നൗ എത്തിയിട്ടില്ല, എങ്കിലും ഇത് നമ്മുടെ ബിഗ്ഗസ്റ്റ് സ്കോറാണ്, 94. യെസ്, രണ്ട് പ്ലെയേഴ്സും മാപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ല. സോ അവർ ഓട്ടോമാറ്റിക് ഇപ്പോൾ റൂമിൽ നിന്ന് പുറത്ത് പോകുന്നതായിരിക്കും. സോ ഗൈസ് മാച്ച് ഇപ്പോൾ തുടങ്ങും. സ്റ്റാർട്ട്. ഏൻ മരിയ ബിജോ, മാച്ച് സ്റ്റാർട്ടായി ബ്രോ. കണ്ടില്ലേ, മാച്ച് സ്റ്റാർട്ടായി പോയി. സോറി, നെക്സ്റ്റ് ടൈം. Welcome to PUBG Mobile. സോ വെൽക്കം ബാക്ക് ഗായ്സ്, വെൽക്കം ബാക്ക്. C46 പൂജ സ്പെഷ്യൽ റൂം, ബൂട്ട് ക്യാമ്പ് ഓൺലി. ലൈവ് സ്ട്രീമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കളി തുടങ്ങുകയാണ്. നമ്മുടെ ഹോൾ ലോബി, ദ എൻറ്റയർ ലോബി ഇവിടെ നിങ്ങൾക്ക് കാണാം. എല്ലാവരെയും കാണുന്നവരൊക്കെ ഇതേപോലെ തന്നെ അങ്ങ് ബൂട്ട് ക്യാമ്പിലുണ്ടാവും. പോവല്ലേ നമുക്ക്? ടീംസൊക്കെ ചാടാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് ബൂട്ട് ക്യാമ്പിലേക്ക്. ഓൾ റൈറ്റ്, ചാടി ചാടി ചാടി. പ്ലെയിൻ്റെ റൂട്ട് കുറച്ച് ഡയറക്ഷൻ വേറെ ഡയറക്ഷനിൽ പോയതുകൊണ്ട് എല്ലാവർക്കും കുറച്ച് സൈഡായിട്ട് ഇങ്ങനെ സ്ലൈഡായിട്ടാണ് എല്ലാവരും ഇറങ്ങി വരുന്നത്. ഒന്ന് നോക്കി ഗൈസ്, എന്തോരം ആൾക്കാരാണ് ഇറങ്ങിയിരിക്കുന്നത്. ഓക്കെ, ലുക്ക് അറ്റ് ദ സ്കൈ മാൻ, വെനം ഗോസ്റ്റ്. ആരെങ്കിലും ഔട്ട് സൈഡ് ബൂട്ട് ക്യാമ്പ് പോയിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും നമ്മൾ നോട്ട് ചെയ്യുന്നതായിരിക്കും. ഞാൻ പറഞ്ഞ പോലെ ബൂട്ട് ക്യാമ്പിനകത്തുള്ള അടി മാത്രമേ നമ്മൾ കവർ ചെയ്യുള്ളൂ. ഓക്കെ, അടി തുടങ്ങി മക്കളെ, അടി തുടങ്ങി. പൊരിഞ്ഞട്ടിയാണ് ഗൈസ്, പൊരിഞ്ഞട്ടിയാണ് നടക്കുന്നത്. എനിക്ക് ആക്ച്വലി സ്പെക്ടേറ്റ് മോഡിലോട്ട് ഒന്ന് കടക്കാൻ പോലും പറ്റുന്നില്ല, അത്ര നൈസ് ആയിട്ട് ചെറിയ ലാഗൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ ആരൊക്കെ നോക്ക് ചെയ്ത് കിടക്കുന്നുണ്ട്. ZRM പാണ്ട നോക്കായിട്ടുണ്ട്. ഓക്കെ, ബൂട്ട് ക്യാമ്പിന് അകത്ത് കിടക്കുന്ന അടിയിലേക്ക് പോകാം. കുറേ ടീംസ് നോക്കായി പോയിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. ട്രൈ ടീമുണ്ട് ഇവിടെ, ടോപ്പ് ഉണ്ട് ഇവിടെ, ILM പോയിസൺ, KW ടീം.
അപ്പുറത്ത് പി എക്സിൻ്റെ ടീം, സെഡ് ആർ എം, ട്രൈ, കെ ഡബ്ല്യുവിൻ്റെ ടീം എല്ലാവരും ഇവിടെ ഡു ആയതുകൊണ്ട് സ്പ്ലിറ്റ് സ്പ്ലിറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, ജി ആർ ജിയുടെ ഗോക്കു ഡാഡി ജൂനിയർ ആയിട്ട് നോക്കായിരിക്കുകയാണ്. കെ ഡബ്ല്യു ലോക്കിക്ക് 4 കില്ല് ഗൈസ്, ഇപ്പൊ തന്നെ 4 കിൽസ് എടുത്തിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ ആരാണ്? എ എസ് ഡിയുടെ ടീമിൽ ഒരാൾ നോക്കാണ്. എ എസ് ഡിയുടെ ടീം ഇവിടെ ഉണ്ട്, പി എക്സിൻ്റെ ടീം ഇപ്പോഴും അവിടെ ഉണ്ട്. ഒരാൾ ടോഗ് അടിക്കുന്നുണ്ട് അവിടെ, ടോഗ് പോയിസൺ, ടോഗ് അല്ല, ടോഗ് പോയിസൺ ഇവിടെ താഴത്തുണ്ട്. ബ്ലാക്ക് ഡോൺ, ഓക്കെ, ബ്ലാക്ക് ഡോണിനെ നോക്കിയിട്ടിരിക്കുകയാണ്. ട്രൈ 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 ടീം ഇവിടെ നോക്കിയിട്ടിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, എല്ലാവർക്കും ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് സേഫ് ആയിട്ടൊരു പൊസിഷൻ മെയിൻറ്റെയിൻ. ടോഗ്, ടോഗിൻ്റെ അവിടെ പിന്നെ അടി കിടക്കുന്നത്. ടോഗ്, ഓക്കെ, ടോഗ് ഇവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ടോഗ് ടോഗിൻ്റെ ടീമിൽ തന്നെ അടിച്ചോണ്ടിരിക്കണേ. നൈസ്. ടോഗ് 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 ഫിഷ്, ടോഗ് ടോഗിൻ്റെ ടീമിൽ തന്നെയാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. മെറ്റൽ പ്രോ എല്ലാവരും ഓരോരോ സൈഡിൽ പൊസിഷനിൽ. എല്ലാവർക്കും ഒരു ഗ്രൗണ്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ, കാരണം കുറച്ച് സ്ക്വാഡൊക്കെ വൈപ്പ് ആയതുകൊണ്ട് കിട്ടിയ വെപ്പൺസ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട്. ദേ എസ് ഡി കെ ഡബ്ല്യു പോളിയാണ് മക്കളെ. ആക്ച്വലി ഇനിയാണ് ഇവിടെ ഫൈറ്റ് ഒന്ന് മുറുകാൻ പോകുന്നത്, കാരണം എല്ലാവർക്കും ഒരു സേഫ് സ്പോട്ട്, എല്ലാവർക്കും ഒരു സേഫ് സ്പോട്ട് കിട്ടിയിട്ടുണ്ട്. കെ ഡബ്ല്യു സ്ക്വാഡ് ആൻഡ് വി ഹാവ് ടോഗിൽ ഒരാളുണ്ട്, ടോഗ് പോയ്സൺ, ട്രൈ, ഡുവോ ആയതുകൊണ്ട് ഇവരൊക്കെ സ്പ്ലിറ്റ് സ്പ്ലിറ്റ് ആണ്. അതവിടെ റെഡി കിടക്കുന്നുണ്ട്. ടോഗ് ഫിഷ് എസ് ഡി, ഓക്കെ, എസ് ഡി, എസ് ഡി കാൻഡൂസ് നോക്കായിട്ടുണ്ട്. എസ് ഡി കാൻഡൂസിന് ആരോ അടിക്കുന്നുണ്ട് കാര്യമായിട്ട്. എസ് ഡി കാർ തന്നെയാണോ അടിക്കുന്നത്? ഓക്കെ, ടോഗ് ഫിഷാണ് അടിച്ചതെന്ന് തോന്നുന്നു. ടോഗ് ഫിഷ് പുഷ് ചെയ്യുന്നുണ്ട്, പുഷ് ചെയ്യുന്നുണ്ട് ബാക്കിൽ നിന്ന്. നേവി സീൽ, നേവി സീൽ, ടോഗ് ഫിഷ് മുകളിലേക്ക് ഒരു പൊസിഷൻ എടുത്ത് ഒരു റാങ്ക് എടുത്ത്. ഓക്കെ, നേവി സീലിനെ നോക്ക് ചെയ്തു, നേവി സീലിനെ നോക്ക് ചെയ്തു. നേവി സീൽ ഫ്രണ്ട് 7 കില്ലൊക്കെ ഉണ്ട് ബ്രോ, എന്നെ സപ്പോർട്ട്. ഓക്കെ, ടീംമേറ്റ് ഇവിടെ തന്നെ ഉണ്ട്, നേവി സീലിൻ്റെ ടീംമേറ്റ് ഇവിടെ തന്നെ ഉണ്ട്. ടോഗ് ഫിഷ്, ടോഗ് ഫിഷിൻ്റെ പുഷ്, ഓക്കെ, ടോഗ് ഫിഷിനെ ഫിനിഷ് ചെയ്തു. നേവി സീലിനെ ഇനി റിവൈവ് ചെയ്തെടുക്കും. ഓക്കെ, എ എസ് ഡി ടീമിൻ്റെ 2 പേരും ഇവിടെ തന്നെ ഉണ്ട്. ജി ആസ് എസ് ഇസ്, നിങ്ങളിത് കാണുക, 3 ടീംസ് ഔട്ട് സൈഡ്. ഓക്കെ, അവരെ നമ്മൾ ഇതിൽ കണക്കിലെടുക്കുന്നതല്ല, അവർ നമ്മൾ ഡിസ്ക്വാളിഫൈഡ് ആയിട്ടാണ് കണക്ക്. ഓക്കെ, കെ ഡബ്ല്യു ക്രൂസിനെ അടി കിട്ടിയിട്ടുണ്ട്. കെ ഡബ്ല്യു ക്രൂസിനെ ആരടിച്ചത്? ആരടിച്ചത്? ആരോ അടിച്ചിട്ടുണ്ട്. ട്രൈഡ് ടീമാണ് അടിച്ചത്. കെ ഡബ്ല്യു ക്രൂസ് നമുക്ക് നോക്കാം. കെ ഡബ്ല്യുവിനെ ആരാണ് അടിച്ചത്? കെ ഡബ്ല്യു ഫാൻറ്റം. ഓക്കെ, അവിടെ എ എസ് ഡി ലോൺ ബ്ലൂ അവിടെ ഒറ്റയ്ക്ക് വെയർ ഹൗസിനുള്ളുണ്ട്. ഐ എൽ എം പോയ്സൺ, ഐ എൽ എം പോയ്സൺ ഇവിടെ ഒറ്റയ്ക്ക് നിൽപ്പുണ്ട്. ടീമിലെ സി ഫോർ സിക്സ് അനന്തും ഉണ്ടായിരുന്നു, അനന്ത് നോക്കായി പോയി. ഓക്കെ, സി ഫോർ സിക്സിലെ, സി ഫോർ സിക്സിൻ്റെ ടീം വൈപ്പായി പോയിട്ടുണ്ട് ഓൾറെഡി. കാരണം ഒന്നും പറയാൻ പറ്റില്ല, അത്രയും ടൈറ്റ് കോമ്പറ്റീഷൻ. ഓക്കെ ഗൈസ്, ഫ്ലാഷ്, ഫ്ലാഷ് എസ് ടി ജി, ഫ്ലാഷ് എസ് ടി ജി നോക്കായിരിക്കുകയാണ്, ഫ്ലാഷ് എസ് ടി ജി നോക്കായിരിക്കുകയാണ്. ഡോക്ടർ, ഡോക്ടർ ബ്ലാക്കാണ് അടിച്ചതെന്ന് തോന്നുന്നു. അതവിടെ സ്മാക്ക് ഡാനി, ഇത് ബൂട്ട് ക്യാമ്പിൻ്റെ പുറത്തുനിന്നാണ് അടിച്ചിരിക്കുന്നത്. എന്തായാലും നമ്മുടെ സ്പെക്ടേഷൻ പോലുള്ളവർ പറയും ബാക്കി സ്മാക്ക് ഡാനി അവിടെയാണ് ലാൻഡ് ചെയ്തത് എന്നുള്ളത്. ബൂട്ട് ക്യാമ്പിന് അകത്തല്ല, അത് പുറത്തുനിന്നാണ് അടിച്ചിരിക്കുന്നത് ഗൈസ്. നമ്മൾ ബൂട്ട് ക്യാമ്പിന് അകത്ത് ലാൻഡ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അകത്തുനിന്ന് ഗണ്ണെടുത്ത് പോയതാണോ നമുക്കറിയില്ല, നമ്മുടെ സ്പെക്കിലുള്ളവർ നോക്കിയിട്ട് അത് മെൻഷൻ ചെയ്യുന്നതായിരിക്കും. കെ ഡബ്ല്യു മെൽബസ് രാജു എന്നെ കൊന്നുമല്ലേ ഗണ്ണും കെ ഡബ്ല്യു ലോക്കി ഗൈസ്. സ്ട്രീം കാണുന്നവരൊക്കെ ഒന്ന്, ഓക്കെ, പടായി പടായി, സ്ട്രീം കാണുന്നവരൊക്കെ ഒന്ന് ചാനലൊന്ന് സബ് ചെയ്യാം ഗൈസ്. ഇനി കെ ഡബ്ല്യു ഉണ്ട്, ഫ്യൂരി ഉണ്ട്, ബി ഫോർ എം പ്രെഡേറ്റർ, ടോഗിൻ്റെ പോയിസൺ ഉണ്ട്, മെറ്റൽ പ്രോ, ഫ്ലാഷ്, എസ് ടി ജി ക്ലാൻ്റെ ടീംസ് ഉണ്ട്. കെ ഡബ്ല്യുവിൻ്റെ അവിടെ ബാക്കിൽ നിന്നും ആളുണ്ട്.
ഫ്രണ്ടിലും ആളുണ്ട്, എല്ലായിടത്തും ആളുണ്ട്. കം ഓൺ, ഇറ്റ്സ് ബൂട്ട് ക്യാമ്പ് മാൻ. ബൂട്ട് ക്യാമ്പ് ചലഞ്ച് അല്ലേ, എല്ലാവരും അവിടെ തന്നെയുണ്ട്. നിലവിൽ നമ്മുടെ ടീംസൊക്കെ ബൂട്ട് ക്യാമ്പിനകത്ത് തന്നെയുണ്ട്. അടുത്ത ഫൈറ്റ് എവിടെ വരും എന്നുള്ളത് പറയാനായിട്ട് പറ്റില്ല. സ്വാറ്റിൻ്റെ വെനം ഔട്ട് സൈഡ് ബൂട്ട് ക്യാമ്പിൻ്റെ പുറത്തുനിന്ന് വരുന്നുണ്ട്. സോ നമുക്ക് നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, ട്രൈ 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 ടീം. ഇവിടെ സേഫായിട്ടിരിക്കുന്നു തോന്നുന്നു. അവരാരെങ്കിലും കണ്ടിട്ടുണ്ടോ ട്രൈക്കാരെ? സ്മാക്ക് സ്മാക്ക് ഡാനി ബൂട്ട് ക്യാമ്പിൻ്റെ പുറത്തുനിന്നുള്ള ഫൈറ്റാണ് കംപ്ലീറ്റ്. ആൽബിൻ ആൻ്റണി ബ്രോ എങ്ങനെ സൂപ്പർ ചാറ്റ് ചെയ്യണേ? മുത്ത സൂപ്പർ ചാറ്റ് ചെയ്യാൻ എൻ്റെ ചാനൽ അതിന് മാത്രം വളർന്നിട്ടില്ലടാ. സൂൺ വളരും, അപ്പം ഞാൻ അവസരം തരുന്നുണ്ട്. ഓക്കെ ഓക്കെ, കെ ഡബ്ല്യുവിൻ്റെ ക്രൂസ് നോക്കായിട്ടുണ്ട്, ക്രൂസ് നോക്കായിട്ടുണ്ട്. ആരോ ഇവിടെ കെ ഡബ്ല്യുവിന് ഒരു പുഷ് വരാൻ ചാൻസ് ഉണ്ട്. സ്വാറ്റ്, ഓക്കെ, സ്വാറ്റ് വെനം ഇതിൻ്റെ അപ്പുറത്തോടെ ഓടി നടക്കുന്നുണ്ട്. പുറത്തുനിന്ന് വന്നതാണ് സ്വാറ്റ് വെനം ആക്ച്വലി ബൂട്ട് ക്യാമ്പിൻ്റെ. ഓക്കെ, ഫ്ലാഷ് എസ് ടി ജി, ഫ്യൂരി ഫ്യൂരി. ഓക്കെ, ഫ്യൂരി സ്വാറ്റിനെ നോക്ക് ചെയ്തു. ബി ഫോർ എം പ്രെഡേറ്ററിലെ ഒരാൾ നോക്ക്. ടോഗ് പോയ്സൺ, ടോഗ് പോയ്സൺ നാല് കിൽസ്. ഓക്കെ, ടോഗ് പോയ്സൺ വീണ്ടും അടിച്ചിട്ടു ബി ഫോർ എം പ്രെഡേറ്ററിനെ. കെ ഡബ്ല്യു ലോക്കി പ്ലീസ്. ബ്രോ കെ ഡബ്ല്യുവിൻ്റെ രണ്ട് ടീമിന് ഇതിൽ ലോക്കി ഇല്ല ബ്രോ. ഇപ്പോൾ കെ ഡബ്ല്യു ക്രൂസും കെ ഡബ്ല്യു ഫാൻറ്റും മാത്രമാണുള്ളൂ ഇപ്പോൾ ഇതിൽ കളിക്കുന്നുള്ളൂ. ക്രൂസ് ഉണ്ട്, കെ ഡബ്ല്യുവിൻ്റെ ക്രൂസ് ഉണ്ട്, ടു കിൽസ് ഉണ്ട്. കെ ഡബ്ല്യുവിൻ്റെ ഫാൻറ്റമിനും ടു കിൽസ് ഉണ്ട്. അവിടെ ഇതാ ഡോക്ടർ ബ്ലാക്ക്, ഐ എൽ എം പോയ്സൺ. ഐ എൽ എം പോയ്സൻ്റെ അടുത്ത് ഡോക്ടർ ബ്ലാക്ക് ഉണ്ട്. രണ്ട് വെയർ ഹൗസിൽ തന്നെയാണ് രണ്ടുപേരുള്ളത്. ആൻഡ് എസ് ടി ജി ടീം, ഫ്ലാഷ് എസ് ടി എസ് ടി എസ് ടി ജി അല്ല, സോറി ഗൈസ്, എസ് ടി സിക്സ് ആണെന്ന് തോന്നുന്നു. എസ് ടി സിക്സിൻ്റെ ടീം ഹെൽത്ത് ഒക്കെ വളരെ ലോ ആണ് ഇവിടെ ഫ്ലാഷിൻ്റെ. ഓക്കെ, ഡോക്ടർ ബ്ലാക്കിനായിട്ടുള്ളൊരു ഫൈറ്റ്. ഡോക്ടർ ബ്ലാക്ക് അവിടെ നിന്ന് വരുന്നുണ്ട്. ഡോക്ടർ ബ്ലാക്ക് ഫുട് പ്രിൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും ഡോക്ടർ ബ്ലാക്കിന്. എസ് ടി സിക്സ് ഓർ ഡോക്ടർ ബ്ലാക്ക്. ഓക്കെ, ഇവർ പരസ്പരം അറിഞ്ഞിട്ടുണ്ട് എന്തായാലും ഇവിടെ ഉള്ളത്. സോ സർപ്രൈസ് ഈസ് ബ്രോക്കൺ ഗൈസ്. മൂവിൽ പാർസിബിൾ ബ്രോ. കെ ഡബ്ല്യു ക്രൂസ് ഉയർ. യെസ് ഗൈസ്, പൊളിയാണ്. എല്ലാവരും എന്തായി കളിച്ചു, കാരണം ബൂട്ട് ക്യാമ്പാണ്, അത്രയും ടഫ് എന്ന് പറഞ്ഞാൽ അത്രയും ടഫ്. അപ്പോൾ ഇതിൽ പൊളിച്ച് ഇതിൽ ഇങ്ങനെ പൊളിച്ച് കളിക്കാമെന്ന് പറഞ്ഞാൽ തന്നെ റിയലി ഹാർഡാണ്. ഓക്കെ, ഒരു നെയ്ഡ്. ഓക്കെ, നെയ്ഡിൽ ഫ്ലാഷ് എസ് ടി ജി നോക്കായി. ഇവിടെ ഫ്യൂരി വേണ്ട നോക്കായിട്ട് കിടക്കുന്നുണ്ട്. ഡോക്ടർ ഡോക്ടർ ഓക്കെ, ഡോക്ടർ ഫിനിഷ് ചെയ്തു, ഡോക്ടർ ഫിനിഷ് ചെയ്തു. മെറ്റൽ പ്രോ എസ് ടി ജി. അപ്പോൾ ഡോക്ടർ ബ്ലാക്ക് ഫിനിഷായി. റിമൈനിങ് സ്ക്വാഡ് എസ് ടി സിക്സ്, ഫ്യൂരി, ബി ഫോർ എം പ്രെഡേറ്റർ, അതുപോലെ തന്നെ ഫ്യൂരി പാൻഡ. കെ ഡബ്ല്യുവിൻ്റെ സ്ക്വാഡ് ഇപ്പോൾ ഇവിടെ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല, അവർക്ക് കുറേ ഫൈറ്റ് ഹെൽത്ത് ഇല്ലായ്മ നോക്ക് എല്ലാം കിട്ടിയിട്ട് അവർ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഓക്കെ, അവരിവർ പ്രെഡേറ്ററിനെ കണ്ടിട്ടുണ്ട്. ട്രൈക്കാരിപ്പോഴും സേഫായിട്ട്, വളരെ സേഫായിട്ട് ഈ റൂമിനകത്ത് ഇരിക്കുകയാണ് ഗൈസ്. നോ സ്ട്രീം സ്നൈപ്പിംഗ്. ഓക്കെ, സ്ട്രീം നോക്കിയിട്ട് ആരും ഇവരെ ഇവരെ ഇവിടെ വന്ന് അടിക്കരുത്, കാരണം കളിയുടെ ഒരു രസം പോവും. ടോഗ് പോയ്സൺ ഇതിൻ്റെ ഉള്ളിൽ തന്നെ. ഓക്കെ, പോയ്സൺ കെ ഡബ്ല്യു ക്രൂസിനെ, കെ ഡബ്ല്യു ക്രൂസിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. കെ ഡബ്ല്യു ക്രൂസ്, കെ ഡബ്ല്യു ക്രൂസ്. ഓക്കെ, ഇവിടെ ആരെയോ അടിച്ചിട്ടു. ഓക്കെ, ബി ഫോർ എം പ്രെഡേറ്ററിനെ ഫിനിഷ് ചെയ്തു കെ ഡബ്ല്യു ക്രൂസ്. അവിടെ ഫ്ലാഷ് വേറെ അടി കിടക്കുന്നുണ്ട് ഗൈസ്. നമുക്ക് അങ്ങോട്ട് പോവാം. എ എസ് ഡി മാസ്റ്റർ എ ജി. ഓക്കെ, ടോഗ് പോയ്സൺ കെ ഡബ്ല്യു ക്രൂസിനെ അടിച്ചിട്ടുണ്ട്. ക്രൂസ്, ഓ ക്രൂസിനെ അടിച്ചിട്ടുണ്ട്, ക്രൂസ് നോക്കാണ്. ഓക്കെ, ടോഗ് പോയ്സണ് ഫിനിഷ് ചെയ്ത് ക്രൂസ്. കെ ഡബ്ല്യു, സോറി, ഫാൻറ്റം, കെ ഡബ്ല്യു സ്ക്വാഡ്. ഓക്കെ, അടി കിട്ടുന്നുണ്ട് കെ ക്രൂസിന്, അടി കിട്ടുന്നുണ്ട് ക്രൂസിന്. മെറ്റൽ പ്രോൻ്റെ കയ്യിൽ നിന്നാന്ന് തോന്നുന്നു അടി കിട്ടിയത്. മെറ്റൽ പ്രോ ആണോ മാസ്റ്റർ ഏജ് ആണോ? കാരണം ഇവിടെ എല്ലാവരും ഇവിടെ അടുത്തടുത്ത് തന്നെ ഉണ്ട്. ഓക്കെ, മെറ്റൽ പ്രോ എസ് ടി സിക്സിൻ്റെ സ്ക്വാഡും റിവൈവായി. ഫ്ലാഷ് റിവൈവ് ആയിട്ടുണ്ട്. ഹെൽത്ത് കിറ്റ് ഒന്നുമില്ല മച്ചാൻ്റെ കയ്യിൽ. തിരയാണ് ഗൈസ്, ഐറ്റംസൊക്കെ തിരയാണ്, എല്ലാം തിരയാണ്. ദിസ് ഈസ് ഇറ്റ് ഗൈസ്, ഫൈവ് ടീംസ് ബൂട്ട് ക്യാമ്പിൽ, ബാക്കി ടോട്ടൽ എയ്റ്റ് അലൈവ്.
വി ഹാവ് കെ ഡബ്ല്യു ടീമുണ്ട്, ST6 ടീമുണ്ട്, ILM പോയ്സൺ ഒരാളുണ്ട്, അതുപോലെ ട്രൈഡ് രണ്ടുപേര് ഈ ഒരു മുറിക്കകത്ത് അവർ വളരെ വളരെ സേഫായിട്ടിരിക്കുന്നുണ്ട്. C46 രാജു എൻ്റെ മോനെ വാറ് ക്രൂസ് പുള്ള് ചെയ്യുക, ക്രൂസ് ഒരു രക്ഷയില്ല, ഇജ്ജാതി കളിയായിരുന്നു കെ ഡബ്ല്യുവിൻ്റെ സ്ക്വാഡ്, പറയാണ്ടിരിക്കാൻ പറ്റില്ല. മൂവി ലവർ ഇജ്ജാതി കമൻട്രി, താങ്ക്സ് മാൻ, താങ്ക് യു താങ്ക് യു. ഓക്കെ, എല്ലാവരും വളരെ സേഫാണ്. ആൻഡ് ബിറ്റ്വീൻ നമുക്ക് സോൺ നോക്കാം. സോൺ നമ്മുടെ ഈ C46 സ്പെഷ്യൽ റൂമിന് അനുകൂലമായിട്ട് കറക്റ്റായിട്ട് പൂട്ടിക്കാം, എൻ്റെ വരമ്പത്ത് വന്ന് നിൽക്കുന്നുണ്ട്. സോ അതുകൊണ്ട് ഇത് മാച്ച് കുറച്ചും കൂടി ലെങ്ത്തി ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, കെ ഡബ്ല്യു സ്ക്വാഡിന് ആർക്കും ഹെൽത്ത് ഇല്ല, എല്ലാവർക്കും റിസോഴ്സസ് വളരെ കുറവാണ്. കെ ഡബ്ല്യുവിൻ്റെ സ്ക്വാഡ് 3 kills ക്രൂസിന്, ഫാൻറ്റമിന് 4 kills, ട്രൈക്കോസ അവരിപ്പോൾ ഈ റൂമിലുണ്ട്, ട്രൈക്കോസ 1 kill, ട്രൈ ഹാളി 2 kill. അവർ സേഫായിട്ട് സേഫ്, അവരുടെ ഒരു ടാക്ടിക്സ് അങ്ങനെയാണെന്ന് ഇപ്പോൾ മനസ്സിലായി. ബട്ട് സ്റ്റിൽ ഗെയിം ഗെയിമാണ്, എന്ത് സ്ട്രാറ്റജി വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ബൂട്ട് ക്യാമ്പിൽ ഇറങ്ങണം എന്നുള്ളൊരു കണ്ടീഷൻ മാത്രമേ നിങ്ങളുടെ അടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ റൂളായിട്ട്. ആൻഡ് ദേ ഹാവ് ഫോളോഡ് ഇറ്റ്, അപ്പോൾ അവർക്ക് കുഴപ്പമില്ല. ഓക്കെ, ILM പോയ്സൺ സേഫായിട്ട് നിൽക്കുന്നുണ്ട്. ST6, ഓക്കെ, ഇവിടെ ഒരു ഒരു അട്ടിയുടെ ശബ്ദം കേട്ടല്ലോ. ഓക്കെ, ST6 KW സ്ക്വാഡിനെ KW വൈപ്പ് ചെയ്തു ഗായ്സ്, KW വൈപ്പ് ചെയ്തു ST6. ഓ ഗോഡ്, നന്നായി കളിച്ചു KW സ്ക്വാഡ്, നന്നായി കളിച്ചു, നന്നായി കളിച്ചു. ശേഷം അവശേഷിക്കുന്നത് ട്രൈ, ASD ആൻഡ് മാസ്റ്റർ ഐജിയുടെ ഒരു പ്ലെയർ, ട്രൈ ക്ലാൻ്റെ ഒരു പ്ലെയർ, ST6 രണ്ട് പ്ലെയേഴ്സ്, ആൻഡ് ദെൻ ദേവർ 3 ഗൈസ്, ആൻഡ് ദെൻ ദേവർ 3. ട്രൈക്കാർക്ക് ഇനി വേണമെങ്കിൽ പുറത്തോട്ട് വരാം, അവർക്ക് റിസോഴ്സസ് ഒന്നും ഇല്ലാത്ത കാരണം തോന്നുന്നു അവർ വളരെ സേഫായിട്ട് നിന്നത്. ബട്ട് അവരുടെ ടാക്ടിക്സും ഗെയിമിനെ ഹെൽപ്പ് ചെയ്തു, കാരണം അവരിപ്പോഴും ഇവിടെ അലൈവ് ആണ്, ദാറ്റ്സ് വാട്ട് മാറ്റേഴ്സ്. ASD ഒരു പ്ലെയർ മാസ്റ്റർ ഏജി, മാസ്റ്റർ ഏജി ഇവിടെ കെട്ടെന്ന് റെഡി ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ക്യാമറയിലേക്ക് നോക്കൂ, ഒന്ന് ക്യാമറയിലേക്ക് നോക്കൂ, ഒന്ന് പുഞ്ചിരിക്കൂ. ASD മാസ്റ്റർ ഏജി ഈസ് ദർ ഫ്ലാഷ്, ഫ്ലാഷ് ആൻഡ് മെറ്റൽ ബ്രോ. അവർക്ക് ടീം കിൽസ് തന്നെ 8 kills ആണ് ഗൈസ്. ഓക്കെ, അവർ നൈസായിട്ട് ആൾക്കാരെ തിരയണമെന്ന് തോന്നുന്നു. ഇവിടെ ഫ്ലാഷ് പെയിൻ കില്ലറൊക്കെ അടിച്ച് സെറ്റാവുന്നുണ്ട്. മാസ്റ്റർ ഏജി ഇൻ പൊസിഷൻ, ഇവിടുന്ന് ആരെ കണ്ടാലും അപ്പ ലക്കത്തല നോക്കി കൊടുക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ് മൂപ്പര്. ആദ്യമായിട്ട് ഇത്ര വാർ റൂം മാച്ച് കാണുന്നത്, ഇത് എല്ലാ സാറ്റർഡേ സൺഡേ വെക്ക് ബ്രോസ് അടിപൊളിയാവും. യെസ്, നമുക്ക് ആലോചിക്കാവുന്നതാണ്, സാറ്റർഡേ സൺഡേ ഓൾറെഡി നമുക്ക് റൂംസ് ഉണ്ടല്ലോ. ഓക്കെ, നമ്മൾ അതാണ് പറഞ്ഞത്, നമ്മൾ ഇതുപോലത്തെ ചലഞ്ചസൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യും. സോ ലൈവ് സ്ട്രീം കാണുന്നവർ, ചാനൽ സബ് ചെയ്യാത്തവർ ദയവ് ഇതൊന്ന് സബ് ചെയ്യുക, നമ്മളിതുപോലെ വെറൈറ്റി കണ്ടൻസ് ഒക്കെ ഇഷ്ടം പോലെ കൊണ്ടുവരുന്നതായിരിക്കും. ഓക്കെ, വി ആർ കമ്മിങ് ബാക്ക് ടു ദ ടീംസ്. സ്ട്രൈക്കാർ പുറത്തിറങ്ങാൻ ഒരു തെരി പോലും കൂട്ടാക്കുന്നില്ല, നമുക്ക് അവരൊന്ന് സ്പെക് ചെയ്ത് നോക്കാം. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഐ തിങ്ക് ദേ ആർ ടോക്കിംഗ്, അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നുണ്ട്. യെസ് C46 രാജു, എല്ലാ ദിവസവും പറ്റില്ല ബ്രോ, സാറ്റർഡേ ആൻഡ് സൺഡേ ഓൺലി, ഇന്ന് സ്പെഷ്യൽ റൂം. ആ, ഇതുപോലെ സ്പെഷ്യൽ ഡേയ്സിന് നമ്മൾ സ്പെഷ്യൽ. ഓക്കെ, മെറ്റൽ പ്രോ മെറ്റ് ഫ്ലാഷ് ST6 ഇവിടെ. ഓക്കെ, കണ്ടിട്ടില്ല തോന്നുന്നു, അവരെ കയറിയിട്ടുണ്ട്, ഇല്ല ഞാൻ അടി കണ്ടപ്പോൾ അവരൊന്ന് ഫയർ ചെയ്ത് നോക്കിയതാണ് ഇവിടെ ആളുണ്ടോ എന്നുള്ളത്. അടി കിട്ടിയോ? മാസ്റ്റർ ഏജ് എങ്ങനെ കൊടുത്തോ? മാസ്റ്റർ ഏജ് കൊടുത്തു തോന്നുന്നുണ്ട് ഗൈസ്, അതാണ് ASD മാസ്റ്റർ ഏജ് കൊടുത്തു തോന്നുന്നുണ്ട്. അതാണ് ഫ്ലാഷ് ST6 ഹെൽത്ത് ഒക്കെ എടുക്കുന്നുണ്ട്. ഓക്കെ, മാസ്റ്റർ മാസ്റ്റർ സ്പോട്ട് ചെയ്ത് മക്കളെ ഇതാ പോകുന്നു. ഓക്കെ, മാസ്റ്റർ കണ്ടിട്ടുണ്ട്, ക്ലിയർ വിഷൻ. അതുപോലെ മാസ്റ്റർ ST6 സ്ക്വാഡും കണ്ടിട്ടുണ്ട്. ഓക്കെ, ASD സോണ് സോണ് വന്നിട്ടുണ്ട് ഗായ്സ്. ഓക്കെ, സോ ദ ഗെയിം ഈസ് അബൌട്ട് എൻഡ്. സോണ് വന്നിട്ടുണ്ട്, സോണ് വന്നിട്ടുണ്ട്, സോണ് വന്നതിനാൽ ST6 രണ്ടുപേര് അത് അവരവിടുന്ന് പുഷ് ചെയ്യാനുള്ള പുഷ് ചെയ്യാണ്. ഓക്കെ, അവർ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു ASD അവിടെ ഇരിക്കുന്നത്. ഓക്കെ, സ്പോട്ട് ചെയ്തിട്ടുണ്ട്, സ്പോട്ട് ചെയ്തിട്ടുണ്ട്, സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ST6 ഷോട്ട്, ഓക്കെ, ഫിനിഷ്. ASD മാസ്റ്റർ ഏജ് കഴിഞ്ഞു. രണ്ടേ രണ്ട് ടീംസ് ഗൈസ്, നമ്മുടെ ഇതിൽ ആര് ഫസ്റ്റ് അടിക്കും എന്നുള്ളത് ഇപ്പം അറിയാം. സോണിൻ്റെ സോണ് വരുന്നതുകൊണ്ട് അവരൊക്കെ. ഓക്കെ, ട്രൈ ടീം അടിക്കുന്നുണ്ട്,
ട്രൈ ടീം അടിക്കുന്നുണ്ട്. ട്രൈ ഹാർലിനെ നോക്ക് ചെയ്തു. ട്രൈ കോസ മെറ്റൽ പ്രോ ST6 ടീം ജയിച്ചിരിക്കുകയാണ് ഗായ്സ്. ബൂട്ട് ക്യാമ്പിൽ വെച്ച് തന്നെ കളി അവസാനിപ്പിക്കാൻ പറ്റി, അത് വളരെ നല്ല കാര്യമായി. ST6 മക്കളെ എന്താ പറയുക, ഒരു രക്ഷയില്ല. നിങ്ങൾ പോളി കളിയായിരുന്നു. മെറ്റൽ പ്രോ ST6 മെറ്റൽ പ്രോ 8 കിൽസ്, ST6 ഫ്ലാഷ് 3 കിൽസ്, അതുപോലെ സെക്കൻഡ് വന്നിരിക്കുന്ന ടീം ട്രൈ ഹാർലി ആൻഡ് ട്രൈ കോസ. ട്രൈ ഹാർലി 2 കിൽസ്, ട്രൈ കോസ 1 കിൽ. അവരുടെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സേഫായിട്ട് കളിച്ചിട്ട് എത്തുന്നുള്ളതായിരുന്നു. ബട്ട് കുറച്ച് അവരതിൽ സക്സസ്ഫുൾ ആയി, കാരണം അവർ സെക്കൻഡ് പ്ലേസിലേക്ക് വരെ അവർക്ക് എത്താൻ പറ്റി. തേർഡ് ASD രണ്ടുപേരായിരുന്നു, മാസ്റ്റർ എജി, ASD ഡിഫറൻറ്റ്. മാസ്റ്റർ എജിക്ക് ST6 ഒരു നല്ലൊരു പുഷ് കിട്ടി, ഒരു ഒരു ക്ലച്ച് സിറ്റുവേഷനാണ് വന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ക്ലച്ച് എടുക്കാൻ പറ്റിയില്ല. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം ബ്രോ. നന്നായി കളിച്ചു, 3 kills ഉണ്ടായിരുന്നു മാസ്റ്റർ എജിക്ക്. KW ഗായ്സ് ഹാറ്റ്സ് ഓഫ്, അടിപൊളി കളിയായിരുന്നു. കുറേ സ്ട്രഗിൾ ചെയ്തു, നോക്കായി, റിവൈവായി, എല്ലാം കളിച്ചു വന്നു, അടിപൊളി കളി. ക്രൂസിന് 3 kills ഉണ്ട്, KW 5, ഫാൻറ്റമിന് 5 kills ഉണ്ട്. അതുപോലെ ടോഗ് മെൻഷൻ ചെയ്യേണ്ട കാര്യമാണ്, ടോഗ് പോയ്സൺ അടിപൊളി കളിയായിരുന്നു. ടോഗ് ടീം, ടോഗിൻ്റെ സിയോലൈറ്റ് കുറച്ച് അടിയൊക്കെ എനിക്ക് ലാൻഡ് ചെയ്ത സമയത്ത് തന്നെ മിസ്സായി പോയിട്ടുണ്ട്. അതെല്ലാം ഫുൾ ഈ 94 പ്ലെയേഴ്സും ബൂട്ട് ക്യാമ്പിൽ വന്നുകൊണ്ട് കുറച്ച് ലാഗ് കാരണം കുറച്ച് മിസ്സായിട്ട് പോയിട്ടുണ്ട്. പക്ഷേ ടോഗ് പോയ്സൺ 4 kills എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്ന് KW ക്രൂസിനൊക്കെ കണ്ട് ചെറിയൊരു ഫൈറ്റ് KW ആയിട്ടൊക്കെ നടന്നായിരുന്നു. നൈസ് വർക്ക്. അപ്പോൾ എന്തായാലും ടോഗ് പോയ്സൺ മെയിൻ ബിൽഡിംഗ് കീഴടക്കി. യെസ് സജേഷ് ബ്രോ, മെയിൻ ബിൽഡിംഗിൽ നിന്നിട്ട് KW ആയിട്ട് ഒരു ചെറിയ ഫൈറ്റൊക്കെ എടുത്തു ടോഗ് പോയ്സൺ. അവിടെ നിന്ന് ബാക്കിൽ നിന്ന് ഓടി വന്ന് ഒക്കെ പിടിച്ചടക്കിയതാണ് അവിടെ. ഒരു നല്ലൊരു കളി തന്നെയായിരുന്നു ടോഗ് പോയ്സൺ കളിച്ചത്. നേവി സീൽ ഫ്രെഡ് 8 kills ഉണ്ട് ഗൈസ്. നേവി സീൽ ആൽഫ്രെഡിന് 2 kills. ടോപ്പ് കിൽസ് എനിക്ക് ST6 മെറ്റൽ പ്രോക്കും 8 kills വന്നിട്ടുണ്ട്. നേവി സീൽ ഫ്രെഡിനും 8 kills വന്നിട്ടുണ്ട്. അതുപോലെ പിന്നെ മോസ്റ്റ് കിൽസ് ഉള്ള ഡോക്ടർ ബ്ലാക്ക് 2 kills, B4M പ്രഡേറ്റർ 1 kill, ട്രൈ ടീം ട്രൈ സോഡ 4 kills, ട്രൈ ആഷ് 2 kills, അതുപോലെ ZRM പാൻഡ 1 kill, ZRM മുബൂസ് രണ്ടുപേരും ഓരോ കിൽസ് വെച്ചെടുത്തിട്ടുണ്ട്. നൈസ്. KW മെൽവേസ്, KW ലോക്കി 4 kills എടുത്തിട്ടാണ്. ഓക്കെ, KW ലോക്കിനെ സ്പെക് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരെ ആവശ്യപ്പെട്ടിരുന്നു. 4 kills എടുത്തിട്ടുണ്ട്. നൈസ് പ്ലേ ഡ്യൂഡ്. KW ടീം നല്ല കളിയായിരുന്നു, എല്ലാവരും നല്ല കളിയായിരുന്നു. ടോഗിൻ്റെ കിസിറ്റോ 3 kills, ടോഗ് ഡാൻറ്റെ 2 kills, ടോഗും എല്ലാവരും നൈസ് കളിയായിരുന്നു. ഇത്രയും ബൂട്ട് ക്യാമ്പിൽ ഇങ്ങനെ ഇറങ്ങിയിട്ട് കളിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചല്ല, അത്യാവശ്യം നല്ല ടഫാണ്. നല്ല ടഫാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ 1x1 PX തോറിന് 3 kills, 1x1 എല്ലാവരും കിൽസ് മെൻഷൻ ചെയ്യുന്നത്. കാരണം നിങ്ങൾ കളിച്ച കളിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ കളിയാണ്. ഇത്രയും ഒരു ചെറിയ സ്പേസിൽ ഏരിയയിൽ നിന്നുകൊണ്ട് അടിച്ചിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വളരെ ടഫാണ്. ബട്ട് സ്റ്റിൽ നിങ്ങൾ ചലഞ്ച് ആക്സെപ്റ്റ് ചെയ്തു, ആൻഡ് ദാറ്റ്സ് വാട്ട് മാറ്റേഴ്സ്. നിങ്ങളുടെ ആ ഗട്സ് ആണ്, പാർട്ടിസിപ്പേഷൻ ആണ് ഇതിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടായിരുന്നത്. സോ താങ്ക്സ് അഗെയിൻ ടു ഓൾ ടീംസ് ഹു പ്ലേഡ് വിത്ത് അസ്. അപ്പോൾ പിന്നെ ഇവിടെ വരുന്നത് XPN PX തോറിന് 3 kills ഉണ്ട്, KW റാംബോ 2 kills ഉണ്ട്, KW പിക്കാച്ചു 1 kill ഉണ്ട്, XPN ക്രീപ്പ് 1 kills ഉണ്ട്, സ്മാക് ആൻഡ് ആ 2 kills ഉണ്ട്, ടീം ഒപ്റ്റിക് തോർ 1 kill, C46 രാജു, നമ്മുടെ C46 ടീം രാജു 1 kill, C46 ബീറ്റ്സ് 1 kill, യെല്ലോ ക്ലാനിൻ്റെ കോക്സ് മോക്കോ, യെല്ലോ കോക്സ് മോക്കോ 1 kill. നെക്സ്റ്റ് ടോഗ് ഡെഡ്പൂൾ 1 kill, ടോഗ് റയൻ ലൂയിസ് 1 kill, C46 അബി, C46 പാബയാഗ, വെനം ഗോസ്റ്റിന് 1 kill, അൾട്രോണിന് 1 kill. ഓക്കെ, സ്വാറ്റിൻ്റെ ടീംസ്. പിന്നെ ഇവിടുന്ന് പിന്നെ ഇതിൽ സ്പെക് ബ്ലൂ 9 1 kill ഉള്ളത്, അതുപോലെ സോളോ AD. എന്തായാലും വെൽ പ്ലെയ്ഡ് ഗായ്സ്. ലാസ്റ്റ് സോൾ VST. അപ്പോൾ വെൽ പ്ലെയ്ഡ് ഗായ്സ്. നമ്മൾ C46 ഇതുപോലത്തെ റൂംസ് ഇനിയും വെക്കുന്നതായിരിക്കും, എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇതുപോലത്തെ നല്ല രസകരമായിട്ടുള്ള നോർമൽ ക്ലാസിക് മാച്ച് എന്ന് ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ഇതുപോലെ സ്പെഷ്യൽ റൂംസിൽ വെക്കുന്നതായിരിക്കും. ഓഫ് കോഴ്സ് അത് നിങ്ങളെല്ലാവരും അറിയിക്കുന്നതും കൂടെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അല്ലാതെ തന്നെ സാറ്റർഡേ സൺഡേ സ്പെഷ്യൽ റൂം C46 ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അതിലേക്ക് നിങ്ങൾ സ്ലോട്ട് റിസർവ് ചെയ്യണമെങ്കിൽ C46 ഗ്രൂപ്പുമായിട്ട് കോൺടാക്ട് ചെയ്താലും മതി, അല്ലെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താലും മതി. ലൈവ് ചാറ്റല്ല, കമൻറ്റ് ചെയ്താലും നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരുന്നതാണ്. ആൻഡ് ലാസ്റ്റ് ആയിട്ട് ഒരു കാര്യം കൂടെ, ടീം ഇൻ്റർസ്റ്റെല്ലാഴ്സിൻ്റെ ഒരു പെയ്ഡ് ടൂർണമെൻറ്റ് വരുന്നുണ്ട് നാളെ ഒക്ടോബർ 8 ആൻഡ് ഒക്ടോബർ 9 രാത്രി 10
35 ഷാർപ്പ് കളി സ്റ്റാർട്ട് ചെയ്യും. പെയ്ഡ് ആണ്, പ്രൈസ് പൂൾ ഓഫ് 3,000 rupees ഗൈസ്, 3,000 രൂപയുടെ പ്രൈസൊക്കെ ഉണ്ട്. സോ പെർ സ്ക്വാഡിൻ്റെ രജിസ്ട്രേഷൻ ഫീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 rupees ആണ്. സോ ടു ഡേയ്സിൻ്റെ ഗെയിം കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞ ശേഷം അതിൻ്റെ ഒരു അനാലിസിസിലായിരിക്കും വിന്നറിനെ ചൂസ് ചെയ്യുക. സോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് വെച്ചെങ്കിൽ എൻ്റെ ചാനലിൽ ഞാൻ ഇൻട്രസ്റ്റെല്ലാവേഴ്സിൻ്റെ ഈ ചാമ്പ്യൻഷിപ്പിൻ്റെ ബ്രേക്കിംഗ് ഡൗൺ എന്നാണ് ആ ടൂർണമെൻറ്റിൻ്റെ പേര്, അതിൻ്റെ ഒരു ഇവൻറ്റ് അതിൻ്റെ ഒരു പ്രൊമോ വീഡിയോ ഞാൻ ചാനലിൽ താഴത്ത് പോസ്റ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണുക. അപ്പോൾ എന്തായാലും കളിച്ച എല്ലാ ടീംസിനും താങ്ക് യു, നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഗംഭീരമായിരുന്നു. വീണ്ടും നമുക്ക് കളിക്കണം, വീണ്ടും നമുക്ക് ഉഷാറാക്കണം, വീണ്ടും നമുക്ക് പൊളിക്കണം. ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഗെയിമിൽ നമുക്ക് വീണ്ടും കാണാം. ദിസ് ഈസ് ബിറ്റ് പീസ് ഗെയിമിംഗ് സൈനിങ് ഓഫ്. ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.